അപ്പൊ ചങ്ങായി മാറെ, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് സൗന്ദര്യം കൂട്ടാനുള്ള ഒരു സംഭവമായിട്ടാണ്. അത് ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കും രണ്ടാൾക്കും സൗന്ദര്യം കൂട്ടാനുള്ള ഒരു രഹസ്യ ട്രിക്കായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കാരണം ഞാൻ പരീക്ഷിച്ച് നോക്കി, നല്ല വെളുപ്പൊക്കെ കൂടിയിട്ടുണ്ട് കാഴ്ച. അപ്പോൾ നിങ്ങളെല്ലാവരും വെളുക്കണമെന്നുണ്ടെങ്കിൽ അതിനെ സൗന്ദര്യം നല്ല ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് ഒരു സംഭവമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ലുക്ക മിക്സിംഗ് ക്രീമാണ് യൂസ് ചെയ്ത് കാഴ്ച, നല്ല കളറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ യൂസ് ചെയ്യേണ്ട രീതി ഞാൻ കറക്റ്റ് പോലെ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ആണുങ്ങൾ യൂസ് ചെയ്യേണ്ട രീതിയാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ആണുങ്ങൾ യൂസ് ചെയ്യേണ്ട ആദ്യം ക്രീം നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ 4 മണിക്കൂർ മുഖത്ത് വെക്കുക. അത് കുറച്ച് നല്ല കട്ടിയിൽ 4 മണിക്കൂർ തേക്കുക. 4 മണിക്കൂർ കഴിയുമ്പോൾ കൈകി കളയുക. ഓക്കെ, അങ്ങനെ 2 ഡേയ്സ് അങ്ങനെ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ മുഖത്ത് പിമ്പിൾസ് അങ്ങനെ ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ക്രീം നിങ്ങളുടെ മുഖത്തേക്ക് മാച്ച് എന്നാണ് അറിയാൻ പറ്റുന്നത്. കാരണം 100-ൽ 1-2 സ്കിന്നിന് ചില ക്രീമുകളൊന്നും സൂട്ടാവില്ല, പിമ്പിൾസ് ഇങ്ങനെ എല്ലാം എടുത്ത് ചാടി വരും. അപ്പോൾ അങ്ങനെ വരുന്നത് കൊണ്ടാണ് ഈ 2 ദിവസം 4 മണിക്കൂർ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. അതേ മറിച്ച് പെണ്ണുങ്ങൾ ഇത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, 2 മണിക്കൂറാണ് 2 ദിവസം യൂസ് ചെയ്യേണ്ടത്. 2 മണിക്കൂർ ഒരു ദിവസം രാത്രി 2 മണിക്കൂർ, പിറ്റേന്ന് രാത്രി 2 മണിക്കൂർ അങ്ങനെ യൂസ് ചെയ്തിട്ട് ഒരു പിമ്പിൾസ് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പേടിക്കാനില്ല. പിന്നെ യൂസ് ചെയ്തിട്ട് കുറേ കഴിയുമ്പോൾ പിമ്പിൾസ് ഒക്കെ വരുന്നുണ്ട്, അത് പ്രശ്നമില്ല. അപ്പോൾ ഗ്യാപ്പ് വിട്ട് 2 ദിവസം ഗ്യാപ്പ് വിട്ടിട്ടൊക്കെ ചെയ്യുമ്പോൾ അത് ശരിയാകുന്നുണ്ട്. അപ്പോൾ ഈ 2 ദിവസം ഇങ്ങനെ കുറച്ച് ടൈമിംഗ് മാത്രം മുഖത്ത് വെക്കാൻ പാടുള്ളൂ. എന്നിട്ട് അഥവാ നിങ്ങൾക്ക് 2 ദിവസം ഇടാൻ പറ്റുന്ന നല്ല മുഖക്കുറി ഇങ്ങനെ വന്ന് വരില്ല, എന്നാൽ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവരെ നമ്പറിൽ വിളിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് റിട്ടേൺ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് യാതൊരു ടെൻഷനും കാര്യങ്ങളും ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് വെച്ചാൽ രാത്രി കിടക്കുന്ന നേരത്ത് കറക്റ്റായിട്ട് മുഖം ഫേസൊക്കെ നല്ല വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തതിനു ശേഷം നല്ല കട്ടിയിൽ തേച്ച് കൊടുക്കുക. നല്ല കറുത്ത ആളാണെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയിൽ തേച്ച് കൊടുക്കുക. കുറച്ച് അത്യാവശ്യം വെളുപ്പാണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയത്തിൽ മതി. നല്ല കറുത്ത ആൾ കുറച്ച് കട്ടിയിൽ തേച്ച് കൊടുക്കുക. അപ്പോൾ തേച്ച് കൊടുക്കേണ്ട രീതി ഞാൻ ഇപ്പോൾ വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം. അപ്പോൾ രാത്രി യൂസ് ചെയ്തിട്ട് മോർണിംഗിന് എണീറ്റ് കഴുകുക. അപ്പോൾ യൂസ് ചെയ്യുന്നതിന് മുമ്പും പിന്നെ മോർണിംഗ് എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരേ സോപ്പാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ബേബി നമ്മളെ ജോൺസൺ ബേബി സോപ്പ് ഉണ്ടല്ലോ, അതൊരെണ്ണം വാങ്ങിക്കണം. അതാണ് ഇതിലേക്ക് ഏറ്റവും മാച്ച് ആയിട്ടുള്ള സോപ്പ്. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വിവേഡിന് വേറൊരു സോപ്പും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, വിവേലിൻ്റെ വൈറ്റ് സോപ്പ്. വിവേലിൻ്റെ വൈറ്റിൽ വരുന്ന സോപ്പ് അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും. അപ്പോൾ ഇത് ക്രീം യൂസ് ചെയ്യുന്നതിന് മുമ്പ് കഴുകേണ്ടത് ഇതേ സോപ്പാണ്. എന്നിട്ട് ക്രീം രാവിലെ മോർണിംഗ് കഴുകുമ്പോൾ ഇതാണ്. പിന്നെ പ്രത്യേകിച്ച് ചൂടുവെള്ളം കൊണ്ട് കഴുകരുത്, തണുത്ത വെള്ളം, സാധാരണ നോർമലുള്ള വെള്ളം കൊണ്ടാണ് കഴുകേണ്ടത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് 1 വീക്ക് നല്ല കട്ടിയിലിടുമ്പോൾ തന്നെ ഏകദേശം നിങ്ങളുടെ കളറ് നല്ല രീതിയിൽ മാറും. പിന്നെ രാവിലെ വെയിലത്തൊക്കെ പോകുന്ന സമയത്ത് ഇത് യൂസ് ചെയ്തിട്ട് പോകാൻ പാടില്ല. ഓക്കെ, അങ്ങനെ കറക്റ്റായിട്ട് നിങ്ങൾ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ല ഏകദേശം റിസൾട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ വരുന്ന വീക്കിൽ നിങ്ങൾ കുറച്ചും കൂടി കട്ടി കുറച്ച് യൂസ് ചെയ്യുക. എങ്ങനെ അങ്ങനെ പയ്യെ പയ്യെ കുറച്ചിട്ട് പിന്നെ വരുന്ന വീക്കിൽ 2-3 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്താൽ മതി. പക്ഷേ കളറായി കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനെ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം വെച്ചാൽ രാവിലെ പുറത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ സൺക്രീം അതല്ലെങ്കിൽ നമ്മളെ ഫെയർ ലോളി ഏതെങ്കിലും ഒരു ക്രീമൊക്കെ നല്ല കറക്റ്റ് യൂസ് ചെയ്തിട്ട് പോകണം. പിന്നെ കൂടുതൽ വെയിലത്ത് പോയിട്ട് നിൽക്കുന്നത് ഒഴിവാക്കുക. കാരണം അങ്ങനെ കുറേ വെയിലത്ത് നിൽക്കുന്ന ആൾ ഈ ക്രീം യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയ കാര്യമില്ലാന്ന് തോന്നില്ല, ചെറിയ കാര്യമേ ഉള്ളൂ. കാരണം ഓവർ വെയിലത്ത് പോകാത്തവരാണ് ഇത് യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ മോർണിങ്ങിനൊക്കെ വെയിലത്തൊക്കെ പോകുമ്പോൾ കറക്റ്റായിട്ട് ഫെയർ ലോളി അതുപോലെ ഈ സാധാ സൺക്രീം ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല പക്ക നിങ്ങളെ വെളുപ്പ് പിന്നെ കാലകാലമായിട്ട് അങ്ങനെ നിൽക്കും, കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത്. അപ്പോൾ നിങ്ങളെ വാള വെളുത്തിൽ നല്ല ഉണ്ടപ്പ കൂട്ടപ്പനാണെന്നുണ്ടെങ്കിൽ സുന്ദരനാണെന്നുണ്ടെങ്കിൽ ഈ ഞാൻ പറയുന്ന രീതിയിൽ യൂസ് ചെയ്യണം. അപ്പോൾ ആദ്യം ഇപ്പോൾ നിങ്ങൾക്ക് കുറേ ആൾക്കും മനസ്സിലായിട്ടുള്ള കട്ടിക്ക് എങ്ങനെ തേക്കാം, കട്ടിക്ക് എങ്ങനെ തേക്കാം. കട്ടിക്ക് ഞാൻ തേച്ച് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളെ കയ്യിലെ ക്രീം ഇപ്പോൾ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രാത്രി ഫുള്ള് കഴുകി അല്ല ഫുള്ള് മുഖത്ത് ഞാൻ പറഞ്ഞ ഈ ബേബി ജോൺസൻ്റെ ബേബി സോപ്പ് അല്ലാന്നുണ്ടെങ്കിൽ വിവലിൻ്റെ വൈറ്റ് സോപ്പ് ഏതെങ്കിലും യൂസ് ചെയ്യാം. അതാ ലുക്കാക്ക് യൂസ് ചെയ്യുന്നത് ബേബി ജോൺസൺ സോപ്പാണ്. പിന്നെ വിവലിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേബി സോപ്പ് യൂസ് ചെയ്യാം, പിന്നെ വിവലിൻ്റെ വൈറ്റ് സോപ്പ് യൂസ് ചെയ്യാം. അപ്പോൾ യൂസ് ചെയ്യേണ്ട രീതി ഞാൻ കാണിച്ചത് രാത്രി നിങ്ങൾ ഉറങ്ങാൻ സമയത്ത് ഫുള്ള് മുകളിലൊക്കെ ആക്കിയിട്ട് നല്ല ഫുള്ള് ഡ്രൈ ആക്കിയിട്ട് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് നമ്മൾ ഈ ക്രീം ഉണ്ടല്ലോ ഇങ്ങനെ എടുത്തിട്ട് കണ്ണിൻ്റെ ഇവിടെ നിന്ന് തൊട്ട് ഇങ്ങനെ നല്ല കട്ടിയിൽ ഈ രീതിയിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ സാമ്പിൾ കാണിച്ചു, ഈ ഒരു കട്ടിയിൽ നിങ്ങൾ ഇടണം. ഓക്കെ, ഇതിങ്ങനെ ഫുള്ള് ഇവിടം വരെ കവർ ചെയ്തിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം മുഖത്തേക്ക്. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അത് പറഞ്ഞത് മറക്കരുത്, ആദ്യം 2 ദിവസം ആണുങ്ങൾ 4 മണിക്കൂർ പെണ്ണുങ്ങൾ 2 മണിക്കൂർ യൂസ് ചെയ്തിട്ട് മാത്രം പിന്നെ ഡെയിലി യൂസിന് പോയാൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് എന്തായാലും കിട്ടും ഞാൻ വിചാരിക്കുന്നുണ്ട്. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവരെ വിളിച്ച് അറിയിക്കണം, കാരണം കിട്ടാതിരിക്കൂല. ഞാൻ യൂസ് ചെയ്ത് ഈ രീതിയിലാണ് യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും നല്ല വെളുപ്പ് നിങ്ങൾക്കും കിട്ടും, കാരണം ഇന്ന് തന്നെ ഓർഡർ ചെയ്യൂ.